എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ സാധാരണമായി സ്ത്രീകളിൽ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയെപ്പറ്റിയാണ്. ഗർഭപാത്രം നീക്കുന്ന ശസ്ത്രക്രിയ അഥവാ ഹിസ്റ്ററക്ടമി. ഹിസ്റ്ററക്ടമി എന്നുള്ള പേര് എല്ലാവർക്കും തന്നെ സുപരിചിതമായ പേരാണ്. അതിൻ്റെ അർത്ഥം നമ്മളുടെ ഗർഭപാത്രം നീക്കിക്കളയുന്ന ശസ്ത്രക്രിയ എന്നാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സിസേറിയൻ എന്ന ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ചെയ്യുന്ന മേജർ ശസ്ത്രക്രിയയിലൊന്നാണ് ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു, അത് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന, ചെയ്യുമ്പോഴും ചെയ്തു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗർഭപാത്രം നീക്കുക എന്ന ശസ്ത്രക്രിയ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ആദ്യം പറയാം. അത് പ്രധാനമായും നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, അടിയന്തരമായി നമ്മൾ ചെയ്യുന്ന ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയ, അതായത് രണ്ടോ മൂന്നോ സാഹചര്യങ്ങളിലാണ് അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പ്രസവത്തോടനുബന്ധിച്ച അമിതമായ രക്തസ്രാവം. ഈ അമിതമായ രക്തസ്രാവം വരുന്ന മരണങ്ങൾ തന്നെ സംഭവിക്കുന്നതറിയാം. നമ്മൾ പേപ്പറിലൊക്കെ ന്യൂസ് വായിക്കുമ്പോൾ 12:30 യുവതി പ്രസവിച്ചു, 1 മണിക്ക് അമിതമായ രക്തസ്രാവം മൂലം മരിച്ചുപോയി എന്നൊക്കെ. അടിയന്തരമായി നമ്മൾ നേരിടേണ്ട ഒരു പ്രശ്നമാണ് ഈ രക്തസ്രാവം. സാധാരണഗതിയിൽ മരുന്നുകൾ കൊടുത്തു നോക്കും, അല്ലെങ്കിൽ തയ്യലിട്ട് നോക്കും, അല്ലെങ്കിൽ ചില രക്തക്കൊഴലുകൾ കെട്ടി നോക്കും. പക്ഷേ ഇതൊന്നും പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് രക്തം പൊയ്ക്കൊണ്ടേയിരിക്കുന്നു, അത് തടഞ്ഞില്ലെങ്കിൽ ജീവൻ അപകടം സംഭവിക്കാം എന്ന് വരുമ്പോൾ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായി എവിടുന്നാണോ രക്തം വരുന്നത്, ഗർഭപാത്രത്തിൽ നിന്നാണല്ലോ, ആ ഗർഭപാത്രം അങ്ങ് എടുത്തു കളയുന്ന ശസ്ത്രക്രിയ നമ്മൾ ചെയ്യാറുണ്ട്. അതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമതൊരു, പ്രസവത്തോടനുബന്ധിച്ച് തന്നെ മറുപിള്ള താഴെ വരികയാണെങ്കിൽ പ്ലസൻ്റ പ്രീവിയ എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈ പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വരുന്നത് നേരത്തെ സിസേറിയൻ ചെയ്ത യുവതികൾ, സ്ത്രീകൾ രണ്ടാമതോ മൂന്നാമതോ ഗർഭമാകുമ്പോഴാണ് അത് വരുന്നത്. സാധാരണഗതിയിൽ മറുപിള്ള കുഞ്ഞിന് മുകളിൽ, ഗർഭപാത്രത്തിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ താഴെ മുറിച്ച് ഒരു പ്രാവശ്യം സിസേറിയൻ ശസ്ത്രക്രിയ ചെയ്തു കഴിയുമ്പോൾ ഈ മറുപിള്ള താഴത്തെ ഭാഗത്ത് വന്ന് ഒട്ടിപ്പിടിക്കുകയും അത് തുരന്ന് ഗർഭപാത്രത്തിന് വെളിയിൽ വരികയും മൂത്രസഞ്ചിയിലുമൊക്കെ പറ്റിപ്പിടിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സ്ത്രീകൾ നമ്മൾ സിസേറിയൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞിനെ എടുക്കാൻ തന്നെ പ്രയാസമാണ്. കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞ് മറുപിള്ള നമ്മൾ മാറ്റാൻ നോക്കുമ്പോൾ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന മറുപിള്ളയിൽ നിന്ന് രക്തസ്രാവം വന്ന് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞിട്ട് മറുപിള്ള അനക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭപാത്രത്തോടെ മറുപിള്ളയെ അങ്ങ് നീക്കം ചെയ്യുന്നതാണ്. അവിടെയും നമുക്ക് ഗർഭപാത്രം നീക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ക്യാൻസറുകൾ, അർബുദ രോഗങ്ങൾ ഗർഭപാത്രത്തിൽ വന്നാലും അണ്ഡവാഹിനിക്കുഴലിൽ വന്നാലും അണ്ഡാശയത്തിൽ വന്നാലും അതിൻ്റെ കൂട്ടത്തിൽ ഗർഭപാത്രം നമ്മൾ എടുത്തു കളയേണ്ടി വരും. അത് ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ പിന്നെ ഒരു നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രായം കൂടുന്നതിനനുസരിച്ചും വളരെ വിരളമായിട്ട് ചെറുപ്രായത്തിലും ഗർഭപാത്രം താഴേക്ക് തള്ളി വരുന്നതായിട്ട് കാണാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യോനിഭാഗവും മൂത്രസഞ്ചിയും മലസഞ്ചിയും ഒക്കെ താഴേക്ക് വരുന്നൊരവസ്ഥ വരികയാണെങ്കിൽ അത് ശരിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗർഭപാത്രം എടുത്തു കളയേണ്ടി വരും. ഇതിനേക്കാളൊക്കെ സാധാരണമായി നമ്മൾ ഗർഭപാത്രം എടുത്തു കളയുന്നത് ഗർഭപാത്രത്തിൽ കാണുന്ന മുഴകൾക്ക് വേണ്ടിയിട്ടാണ്. ഫൈബ്രോയിഡ് എന്ന് പറയും. ഫൈബ്രോയിഡ് എന്ന പേരും എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഫൈബ്രോയിഡ് യൂട്രസിന് വേണ്ടിയിട്ട് നമ്മളത് എടുത്തു കളയും. അതുപോലെ തന്നെ ഈ ഗർഭപാത്രത്തിൽ വരുന്ന കുറച്ച് കട്ടി കൂടുന്നൊരവസ്ഥയുണ്ട്, അഡിനോമയോസിസ് എന്ന് പറയും. അണ്ടാശയത്തിൽ ചെറിയ മുഴകൾ, എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്, ചോക്ലേറ്റ് സിസ്റ്റ്, അതായത് അണ്ടാശയത്തിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ, വേദന, അമിതമായ രക്തസ്രാവം ഒക്കെ ഉണ്ടാക്കുന്ന അവസ്ഥകളാണ്. അപ്പോൾ ഈ അവസ്ഥകളുടെ
ഇതൊന്നുമില്ലാതെ തന്നെ സ്ത്രീകൾക്ക് ഒരു പ്രായം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെയോ നമുക്ക് അമിതമായ രക്തസ്രാവം വരുന്നൊരവസ്ഥ ഉണ്ടാകാം. ഈ അമിതമായ രക്തസ്രാവത്തിൻ്റെയും ചികിത്സയിലൊന്നാണ് ഗർഭപാത്രം എടുത്തു കളയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായ കാരണങ്ങൾ. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, ഇതിനൊക്കെ ചികിത്സയായിട്ട് ഗർഭപാത്രം എടുത്തു കളഞ്ഞേ മതിയാവുമോ? നമുക്ക് ഈ ശസ്ത്രക്രിയ അല്ലാതെ ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ശസ്ത്രക്രിയയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ശസ്ത്രക്രിയയുടെ നിരക്ക് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയ ഒരു 30% അനാവശ്യമായ ശസ്ത്രക്രിയകളാണ്. മറ്റു പല മാർഗങ്ങളുമുണ്ട്. അത് നമ്മൾ ശ്രമിക്കാതെ നേരെ ഓപ്പറേഷനെന്ന് തീരുമാനിക്കുമ്പോഴാണ് ഇത്രയധികം ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്കിത് വേണ്ട, ഓപ്പറേഷൻ ഇല്ലാതെ മരുന്നുകൾ കൊണ്ട് നമുക്ക് ചികിത്സ പൂർണ്ണമാകുന്നത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും സ്ത്രീകൾ നമ്മളടുത്ത് വരുന്നത് വേറെ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഒരു സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഗർഭപാത്രത്തിൽ ഒരു ചെറിയ മുഴ, 3 സെൻറ്റിമീറ്റർ ആകാം, 5 സെൻറ്റിമീറ്റർ ആകാം, ചിലപ്പോൾ 5-6 മുഴകൾ കാണും. എല്ലാം 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. അത് വേറെ എന്തോ അസുഖത്തിന് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചൊരു കാരണമാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവർ പേടിച്ച് ആ ഡോക്ടർ പറയും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണും. അത് പേടിച്ചിട്ട് ഓടി വരും, എൻ്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഡോക്ടർ ഇതങ്ങ് മാറ്റണം എന്ന് പറഞ്ഞ് തന്നെ അവർ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ കണക്കുകളുണ്ട്. നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങൾ, ഏതൊക്കെ മുഴകളിലാണ് ഗർഭപാത്രം നീക്കേണ്ടത്, ഏതൊക്കെ മുഴകൾക്ക് ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയ ആവശ്യമില്ല എന്നുള്ളത്. മുഴകളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ 3-4 ഉള്ളൂ. അതായത് ആ മുഴകൾ കൊണ്ട് അമിതമായ രക്തസ്രാവം, വിളർച്ച, സ്ത്രീയുടെ ജീവിതം തന്നെ ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ നമ്മളുടെ മൂത്രസഞ്ചിക്കകത്ത് അതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് മൂത്രം പോകുന്നില്ല, അല്ലെങ്കിൽ മൂത്രനാളി കുഴലിൽ അതിൻ്റെ ഒരു സമ്മർദ്ദം വന്നിട്ട് നമ്മളുടെ വൃക്കകൾ വീക്കം വയ്ക്കുന്നു. അപ്പം അല്ലെങ്കിൽ നമുക്ക് വലിയ മുഴകൾ, ഒരു ഗർഭം 3 മാസം സൈസുള്ള ഒരു ഗർഭത്തിനേക്കാൾ വലിയ ഗർഭപാത്രമാണെങ്കിലും നമ്മൾ എടുത്തു കളയണം. ഇങ്ങനല്ലാത്ത കൊച്ചു കൊച്ചു മുഴകൾക്കൊന്നും നമ്മൾ ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു മുഴ, ഫൈബ്രോയിഡ് യൂട്രസ് ക്യാൻസറായി പോവും എന്ന് വിചാരിച്ചും നമുക്കിത് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴ വളരെ വിരളമായിട്ട് മാത്രമേ ക്യാൻസർ ആവുകയുള്ളൂ. നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് ഇത് ക്യാൻസർ ആണെങ്കിൽ തുടക്കത്തിലേ അത് ക്യാൻസറായിട്ട് തന്നെ വരും, അതിനൊരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും, അമിതമായ രക്തസ്രാവം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ നമ്മളത് എടുത്തു കളയേണ്ടതായിട്ടുള്ളൂ. പിന്നെ അടുത്ത് വരുന്ന ഈ നമ്മളുടെ ബ്ലീഡിങ് പോലുള്ള അമിതമായ രക്തസ്രാവത്തിന് നമുക്ക് ഹോർമോൺ ചികിത്സകളുണ്ട്. ഇപ്പോഴത്തെ ഒരു നൂതന ചികിത്സാ രീതിയുണ്ട്. നമ്മൾ ഗർഭം വരാതിരിക്കാനായിട്ട് നമ്മൾ കോപ്പർ ടീ എന്ന് പറയുന്ന ഒരു ഉപകരണം ഗർഭപാത്രത്തിനകത്ത് ഇടുന്നത് പോലെ, കോപ്പറിന് പകരം ഇതേ ഉപകരണത്തിൽ ഹോർമോൺ ചുറ്റിവെച്ചിട്ട് അത് ഗർഭപാത്രത്തിനകത്തിടും. അത് ഇടുന്നതും പുറത്തെടുക്കുന്നതും വളരെ ലളിതമായ പ്രക്രിയയാണ്. അതിട്ട് കഴിഞ്ഞാൽ ഹോർമോണിൻ്റെ അളവും കുറവാണ്, രക്തത്തിൽ കലരുന്ന ഹോർമോണിൻ്റെ അളവ് കുറയും, ഗർഭപാത്രത്തിനകത്ത് മാത്രമേ വരികയുള്ളൂ. അത് ഇടാനും എടുക്കാനും ഒക്കെ ഒരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ നൂതനമായ ചികിത്സാ രീതി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഏകദേശം 5 വർഷത്തോളം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കഴിയാൻ പറ്റും. അപ്പോൾ അതിനു പകരം നമ്മൾ നേരെ ശസ്ത്രക്രിയ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയയുടെ തോത് കൂടിത്തന്നെ നിൽക്കും. പിന്നെ ഒരു ചോദ്യം, ഗർഭപാത്രത്തിൻ്റെ കൂട്ടത്തിൽ അണ്ഡാശയം എടുക്കണോ എന്നുള്ളതാണ്. അണ്ടാശയത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. 50 വയസ്സ് വരെ അണ്ടാശയം എടുക്കേണ്ട കാര്യമില്ല. അണ്ടാശയം എടുത്തില്ലെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് ഹോർമോണൽ സപ്പോർട്ട് നന്നായിട്ടുണ്ടാവും. ഹോർമോണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ലൈംഗിക ബന്ധത്തിലൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം. എല്ലാവരുടെയും ഒരു സംശയമാണ് ഗർഭപാത്രം നീക്കിക്കഴിഞ്ഞാൽ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും പ്രയാസം വരുമോ, അതൊരു പേടിയുള്ളത് കൊണ്ട് ഇത് തന്നെ ഇത് വേണ്ടെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. അണ്ടാശയം മാറ്റാത്തടത്തോളം കാലം അവരുടെ ലൈംഗിക ജീവിതത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും തന്നെ ഉണ്ടാവുകയില്ല.
പിന്നെ ചെറുപ്രായത്തിൽ അയ്യോ ഗർഭപാത്രം ചെറുപ്രായത്തിൽ എടുക്കണ്ട എന്ന് നമ്മൾ പറയും. ഗർഭപാത്രം എടുക്കുന്നത് കൊണ്ട് അണ്ടാശയം എടുക്കാത്തടത്തോളം കാലം ഗർഭാശയ പാത്രം മാത്രം എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും സ്ത്രീകൾക്ക് വരാറില്ല. പിന്നെ ചെറുപ്പമാണെങ്കിലും വയസ്സാണെങ്കിലും, അതായത് 30 വയസ്സിലാണെങ്കിലും 40 വയസ്സിലാണെങ്കിലും 45 വയസ്സിലാണെങ്കിലും പ്രായമല്ല ഗർഭപാത്രം നീക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം. അതിന് അതിനുവേണ്ട അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മാനദണ്ഡം. കൃത്യമായി നമ്മൾ ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ല. ഏറ്റവും സുരക്ഷിതമായി നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയകളിലൊന്നാണ് ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയ. പക്ഷേ അതൊരു മേജർ ശസ്ത്രക്രിയയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ഏത് സർജറിയോടും അനുബന്ധിച്ച് വരാവുന്ന പ്രശ്നങ്ങൾ ഈ ഹിസ്റ്റെറക്ടമിയിലും വരാവുന്നതാണ്. അതിൽ കൂടുതലുള്ള പ്രശ്നങ്ങളൊന്നും അതിന് വരുന്നില്ല. എന്നാൽ പോലും ഒരു ശസ്ത്രക്രിയ ഒഴിവാക്കാൻ ഡോക്ടർമാരും ശ്രമിക്കണം, രോഗികളും ശ്രമിക്കണം. ഭയത്തിൻ്റെ പേരിൽ നമ്മൾ ഗർഭപാത്രം നീക്കേണ്ട കാര്യമില്ല. നമസ്കാരം. ദ വോയിസ് ഓഫ് വിമൻ, ദ ഷീ ന്യൂസ്. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.